ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കത്തനാർ എന്ന് പറയുന്ന ജയസൂര്യയുടെ ഏറ്റുമുതി ചിത്രത്തിന്റെ ഗ്ലിംസ് റിലീസ് ആയിട്ടുണ്ട്. റോജിൻ തോമസ് ആണ് സംവിധായകനായിട്ട് വരുന്നത്. ഫിലിംസ് ആൻഡ് ദ മങ്കി പെൻ, ജോയ് ആൻഡ് ദ ബോയ്, ഒ ടി ടിയിൽ വന്ന് വൺ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഹോം എന്ന് പറയുന്ന ചിത്രത്തിനൊക്കെ സംവിധായകനാണ് അദ്ദേഹം. അപ്പൊ കത്തനാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജയസൂര്യ കുറെ നാളായിട്ട് അധികം സിനിമകളിലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇവിടെ ഇറങ്ങിയത് എന്താണോ സജിൽ ചെറിയൊരു റോൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അവസാനം ഇറങ്ങിയത് 2022 എനിക്ക് തോന്നുന്നു ലൂതർ കിങ് ആ ഒരു സിനിമയാണെന്ന് തോന്നുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു പാൻ ഇന്ത്യ ലെവലിലുള്ള ഒരു സിനിമയാണെന്നുള്ളതാണ് കത്തനാറെ പറ്റി കേട്ടിട്ടുള്ളത്. ഗോകുല മൂവീസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സിനിമയുടെ ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് കണ്ടു നോക്കി നോക്കാം ഗ്ലിംസ് എങ്ങനെയുണ്ടെന്നുള്ളത്. 2 മിനിറ്റിന്റെ ഗ്ലിംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടു നോക്കി നോക്കാം. ഇറ്റ്സ് ടൈം. ശ്രീ ഗോകുലം മൂവീസ്. വിഷ്വലൊക്കെ അടിപൊളിയാണല്ലോ. ജയസൂര്യ തടങ്കിലാക്കിയിരിക്കുകയാണോ അദ്ദേഹത്തെ? ഫ്രം ദ ഡയറക്ടർ ഓഫ് ഹോം കൃഷ്ണമൂർത്തി, വിജു ഗോപാലൻ. ഓ വിനീത് ഉണ്ട്. ഓ അനുഷ്ക ഷെട്ടി ഉണ്ട്. അത് കൊള്ളാലോ. അനുഷ്ക ഷെട്ടി എന്ന് തോന്നപ്പോ നീലയായിട്ട് വരണേന്ന് തോന്നുന്നു. അതാരാന്ന് മനസ്സിലായില്ല. കാണിക്കുന്നുണ്ട്. ഓ ഒരു ഡിഫറൻറ്റ് ലുക്ക് ആണല്ലോ. Witness the fantasy, the wild sorcerer, Rojin Thomas film. ഓ പാർട്ട് 1 2024 ഇറങ്ങുന്നത്. ഇതെന്തോരം ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്? ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി, കന്നഡ, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇൻഡോനേഷ്യൻ, ജപ്പാനീസ്, ജർമ്മൻ. സോ ഇതൊരു പാൻ ഇന്ത്യൻ പടമല്ല. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു വേൾഡ് വൈഡ് ഇറക്കാൻ പോകുന്നൊരു സിനിമയാണ് കത്തനാറ്. സംഭവം കൊള്ളാം. സോ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിഷ്വൽസും കാര്യങ്ങളൊക്കെ വൻ ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു മലയാള സിനിമയാണോ എന്നുള്ളത് സംശയമാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു ഇതിപ്പോൾ ഇങ്ങനെ കണ്ടുപോകേണ്ട ഇതല്ലാതെ ഞാൻ ആലോചിച്ചത്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ പിക്ചർ ഞാൻ ഉൾപ്പെടുത്താം എൻ്റെ സ്ക്രീൻ ഷോട്ട്സ്. പിക്ചർ ജസ്റ്റ് ഒന്ന്, ഏതെങ്കിലും ഷോട്ടിൻ്റെ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് കാണാനൊരു ഭംഗിയുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഗ്ലിംസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വാവ് ഫാക്ടർ കൊണ്ടുവന്നിട്ടില്ല. കാരണം അവർ ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ അത്ര മതി, ചെറിയൊരു സംഭവം മാത്രം കാണിച്ചാൽ മതി. പക്ഷെ അത് വളരെ ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചത് കത്തനാർ എന്നൊക്കെ പറയുമ്പോൾ കത്തനാർ അച്ഛൻ്റെ വേഷം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അതൊന്നല്ല, ഒരു വൈൽഡ് സോസറർ എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. അതായത് ഒരു സോസറർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിസാർഡ്, ഒരു മാജിക്കൽ പവറുള്ള ഒരു വ്യക്തി എന്നുള്ള പോലെയൊക്കെയാണ്. അപ്പോൾ ഒരു മജീഷ്യനായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും അതൊക്കെയാണ് നമ്മുടെ ജയസൂര്യയുടെ കഴിയുമ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം ആയിരിക്കും എന്നുള്ള യാതൊരുവിധ സംശയമില്ല. നല്ല രീതിയിൽ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്ലിംസൊക്കെ. സോ അതുപോലെ തന്നെ സിനിമ വരാണെന്നുണ്ടെങ്കിൽ ഗംഭീരമാവുന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. സിനിമ മറ്റൊരു ഹിറ്റാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പാർട്ട് 2 ആയിട്ടാണ് ഇറക്കുന്നത്. പാർട്ട് 2 ഉണ്ടോ, മീൻസ് പാർട്ട് 2 നിൽക്കുമോ എനിക്ക് അറിയില്ല. പാർട്ട് 1 എന്തായാലും 2024 ഇങ്ങനെ പാർട്ടായിട്ട് ഇറക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പാർട്ട് 1 കത്തനാർ എങ്ങനെയായി എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി അതൊക്കെ ആയിരിക്കാം മേ ബി ഒരു പാർട്ട് 1 പറയുന്നുണ്ടായിരിക്കാം. കത്തനാരായിട്ടുള്ള രംഗങ്ങൾ കാര്യങ്ങൾ ഒരുപക്ഷെ 2 ഭാഗത്തിലായിരിക്കാം. ഇപ്പം നമ്മൾ മിന്നൽ മുരളി ഫിലിം കണ്ട പോലെ ക്ലൈമാക്സിലാണ് മിന്നൽ മുരളിയെ വേഷമൊക്കെ ഇട്ട് ശരിക്കും മിന്നൽ മുരളി പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അതേപോലെ സ്വയം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന തരത്തിൽ കത്തനാരച്ഛൻ്റെ കഥ ഇപ്പോൾ തോന്നുന്നു. ആബ എന്ന് പറയുന്ന അച്ഛൻ്റെ കീഴായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തടങ്കിലിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗങ്ങളൊക്കെ കാണിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്ക് സ്റ്റോറി എന്നറിയില്ല. സോ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ആയിരിക്കാം. പിന്നെ അനുഷ്ക ഷെട്ടി ഇതിലേക്ക് വരുന്നു എന്നുള്ളതൊരു പുതിയ അറിവായിരുന്നു, അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ നീലിയായിട്ടുള്ള ഒരു അനുഷ്ക ഷെട്ടി എന്നൊക്കെ പറയുമ്പോൾ
വേറെ റേഞ്ച് ആയിരുന്നു. കാരണം നമ്മൾ അനുഷ്ക ഷെട്ടിയുടെ ഒരു സിനിമ തെലുങ്കിൽ ഉണ്ടായിരുന്നു, അരുന്ധതി. എസ് അരുന്ധതിയിലൊക്കെ ഒരു ഗംഭീര പ്രകടനമായിരുന്നു. അനുഷ്ക ഷെട്ടിയുടെ കപ്പാസിറ്റി നമുക്കറിയാം. അപ്പോൾ അരുന്ധതി പോലുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റേഞ്ച് വെച്ചിട്ട് നീലി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അനുഷ്ക ഷെട്ടി പൊളിക്കുന്നതിൽ യാതൊരു വിധ സംശയവുമില്ല. സോ ഗോകുലം ഗോപാലനായതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഒന്നിലും ഒരു കുറവ് വരുത്തില്ല. അടിപൊളി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നല്ലൊരു ഗ്ലിംസ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇനി ബാക്കി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നല്ലൊരു ട്രെയിലറോ ടീസർ ഇറക്കുക. അപ്പോൾ സിനിമ ഗംഭീരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇത്ര നാളെ ജയസൂര്യ വെയിറ്റ് ചെയ്ത് ഇത്ര നാളെ സമയമെടുത്ത് ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഫലം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഗ്ലിംസ് വളരെ പ്രോമിസിങ് ആണ്. സിനിമ വരട്ടെ, അടിപൊളിയായിട്ട് ഉഷാറാവട്ടെ. ഈ ഗ്ലിംസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ആർട്ട് വർക്ക്, സിനിമാഗ്രാഫി കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ എന്താണെന്നുള്ളതൊക്കെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സംഭവം. ഒരു ക്വാളിറ്റി ഉണ്ട് നമുക്ക്, നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഇതുപോലുള്ള ക്വാളിറ്റി സംഭവങ്ങൾ വരണം. ഓൾസോ എല്ലാ സിനിമകളും വരുന്ന പോലെ തന്നെ ഇപ്പോൾ ആക്ഷൻ സിനിമകളുടെ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു ക്വാളിറ്റി പാൻ ഇന്ത്യൻ ലെവലിൽ മേലെ പോകുന്നൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ളൊരു സാധനങ്ങൾ ഇനി വരണം. ഇനി വരാൻ കിടക്കുന്നുണ്ട് മലക്കോട്ട വാലിബൻ, അതുപോലെ തന്നെ ബാറോസൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. സോ അതിനൊരു അതിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമ അതൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ കുറച്ചും കൂടി മലയാളി സിനിമകൾക്കൊരു അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിക്ക് പറ്റിയിട്ട് പുറമേ ലോകം ഒന്നും കൂടി അറിയും. ഓൾറെഡി കുറച്ച് അറിവുണ്ട്, ഒന്നും കൂടി അറിഞ്ഞ് ഒന്നും കൂടി പോപ്പുലർ ആവട്ടെ. ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.